നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഭർതൃപീഡനങ്ങളുടെയും തുടർച്ചയായ സ്ത്രീധന പീഡനങ്ങളുടെയും ഒടുവിൽ മരണപ്പെടുന്ന പെൺകുട്ടികളുടെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അവൻ രാത്രിയാവുമ്പോൾ പീഡനം അടിച്ചും പിടിച്ച് തള്ളി താലി ഊരടി താലി ഊരി വച്ചിട്ട് പോടിയെന്നും പറഞ്ഞ് ബഹളം. അവളെ മൂക്കിലിട്ട് ഇടിച്ചു കൊടുത്തു. മൂക്കിലടിച്ച് അടിയൊക്കെ മിക്ക ദിവസവും കൊടുക്കുന്നുണ്ട്. ഇവൻ എന്തോ അസുമാനസിക രോഗിയാണ്. തിരുവനന്തപുരം പാപ്പനംകോട് പണ്ടാരവിള സ്വദേശിനി ആതിരയാണ് കഴിഞ്ഞ ദിവസം സ്വഗൃഹത്തിൽ വെച്ച് ആത്മഹത്യ ചെയ്തത്. ഭർത്താവിൻ്റെയും ഭർത്തുവീട്ടുകാരുടെയും പീഡനം സഹിക്കവയ്യാതെയാണ് താൻ ജീവനൊടുക്കുന്നത് എന്നായിരുന്നു ആതിരയുടെ ആത്മഹത്യാക്കുറിപ്പ്. ഭർത്താവ് വിവേക് മകളെ അതിക്രൂരമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നെന്നും വിവേക് ഒരു മാനസിക രോഗിയാണെന്നും അച്ഛൻ വി രാജകുമാർ പറഞ്ഞു. പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. 10 മാസം മുൻപായിരുന്നു ആതിരയുടെയും വിവേകിൻ്റെയും വിവാഹം. വിവാഹത്തിൻ്റെ ആദ്യ നാൾ മുതൽ തന്നെ ആതിര പീഡനം അനുഭവിക്കുന്നുണ്ടായിരുന്നു. പലതവണ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ നോക്കി. ഒടുവിൽ വിവേക് മകളെ വീട്ടിൽ കൊണ്ടുവിടുകയായിരുന്നു. വിവേകിൻ്റെ ബന്ധുവായിരുന്ന അഡ്വക്കേറ്റ് വിവാഹമോചനക്കാര്യം സംസാരിക്കാൻ വീട്ടിൽ വന്നതിനെ തുടർന്നാണ് ആതിര ആത്മഹത്യ ചെയ്തത് എന്നും ആതിരയുടെ പിതാവ് പറയുന്നു. ഇവക്കൊരു തുണി നല്ലതിട്ടുകൊണ്ട് പോയി കൂടാ, കാരണം ആരെങ്കിലും കണ്ട അവളെ ഇതാക്കി കളയും എന്നുള്ള പേടി അവന്. സംശയരോഗം അതാണ് എൻ്റെ ഉത്തരം. ഏതെങ്കിലും ഒരു പയ്യനെ കണ്ട ആ പയ്യനെ ഇതാവിക്കളയും ചെയ്യണമെന്നും താല്പര്യമുണ്ട് എന്നൊക്കെയാണ് അവളുടെ ചോദിക്കുന്നത്. വൃത്തികെട്ട സംസാരം ഇതൊന്നും തള്ളേരുടെയും തന്തിയാൻ്റെയും അവൾക്ക് ഫേസ് ചെയ്ത് പറയാൻ ഒരു മടി. അവളെ അമ്മയുടെ വിളിച്ച് പറയും ഇങ്ങനെയൊക്കെയാണ് അമ്മ ചോദിക്കുന്നത് എന്തിരി ചെയ്യാൻ. ഫോണിലും ഇതുപോലെ അഴുക്ക രീതിയിലുള്ള വാട്സപ്പ് ചാറ്റ്. ഒരു ദിവസം ആപ്പീസിൽ പോയപ്പം എൻ്റെ പിറകെ ഇരുന്ന് കരയിന്. ഞാൻ കേട്ട എന്തിനു കരയിന്? അത് ചേട്ടൻ വിളിച്ച് ജോലിക്കൊന്നും പോകല്ല, ആനയാണ് പൂനെയാണെന്നും പറഞ്ഞു ഇതെല്ലാം അടിച്ച്. അതിനെ വേണം നീ പട്ടിയുടെ അടുത്ത് നിന്ന് കിട, അവിടെ പട്ടി വളർത്തണില്ലേ. അത് അങ്ങനെ ഒരു അശ്ലീലകരമായിട്ടുള്ള നീ വേറെ എവനെങ്കിലും വെച്ച് കിടത്തിക്കോ എന്നും പറഞ്ഞൊക്കെ ഒരു ഇത്. ഞാൻ ഇവിടെ വന്ന് അപ്പോഴുണ്ട് തള്ള വിളിച്ച് അവളെന്നെ വിളിച്ച് എൻ്റെ ഭാര്യ. അപ്പം ഞാൻ ഇങ്ങനെ ഫോൺ വാങ്ങിച്ച് ഞാൻ പറഞ്ഞ് എന്തരാണ് അവനെ അന്തസ്സില്ല, അവനെ ചന്തയിൽ കിടക്കണവരെങ്കിൽ ഇതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഉണ്ട്, അവൻ എന്തൊരു എഞ്ചിനീയറിംഗ് എന്നൊന്നും പറഞ്ഞ് ഞാൻ ഒരു കിടന്ന് ഒരു വൈറ്റ് പറ്റി. കാരണം അത്ര ടെൻഷനായിപ്പോയി എനിക്ക്. ആ ശരി, അതെങ്കിൽ വേണ്ടാന്ന് വയ്ക്കാം. എന്നിട്ട് അവൻ കിടന്ന് വിളിക്കുന്ന അച്ഛൻ അഡ്വക്കേറ്റിനെയൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ എന്നവൾ പറഞ്ഞു. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് രാത്രിയാവുമ്പോൾ അവൻ്റെ ഗുണം മാറുക. ബോംബെയിൽ റൂമിൽ വന്നിട്ടാണ് ഇവളെ ചീത്ത വിളിക്കുന്നത്. എം എസ് സിക്കൊക്കെ പാസ്സായ കുട്ടിയാണ്. എം എസ് സി സെക്കൻഡ് റാങ്ക് ആൾ ഇന്ത്യ കാര്യവട്ടത്താണ് എം എസ് സിക്ക് പോയത്. രണ്ടു കൊല്ലം അവിടെ പഠിച്ചു. അത് വിളിച്ച് ഐ എസിൻ്റെ കോച്ചിങ്ങിന് ചാരാച്ചിറയൊക്കെ പഠിച്ച് എൻട്രൻസ് ഒക്കെ എഴുതിയ കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് പഠിക്കണം ഇതാവണമെന്നുള്ള ഇത്. എവൻ്റെ അയച്ചോട്ട് അന്നോട്ട് നമുക്ക് അവൾ കരച്ചില്ല, ഞങ്ങൾക്ക് ഉറക്കവും ഇല്ല എന്നും പറഞ്ഞ് ഞാൻ അങ്ങ് പയറ്റി. അപ്പോൾ ഞങ്ങൾ അവളെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞ് കൊണ്ടുപോയി അവൻ പ്രാന്തം പിടിച്ച് അവനെ കൊണ്ടുപോയിട്ട് എന്തിനു ഞാൻ കൊച്ചിനെ കൊല്ലാനാ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ നോക്കി ശരിയാവന അവന് ചെറിയൊരു അസുഖമുണ്ട്, അത് കൊണ്ടുപോയി ചികിത്സിച്ച് അവളൂടെ വേണം കേട്ടോ. അവൻ രാത്രിയാവുമ്പോൾ പീഡനം അടിച്ചും പിടിച്ച് തള്ളി താലി ഊരടി താലി ഊരി വച്ചിട്ട് പോടിയെന്നും പറഞ്ഞ് ബഹളം. അവളെ ഈ സൈകെട്ട് അവളെ കവാലത്തിലൊക്കെ അടിച്ചു കൊടുത്തപ്പോൾ താലി ഊരി അങ്ങ് കൊടുത്തു. ഇവക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കടന്നാൽ മതിയെന്നും പറഞ്ഞ് അവൾ വെള്ള പേപ്പറിൽ എൻ്റെ ഇഷ്ടത്തോടെ പോവേണമെന്നും പറഞ്ഞ് എഴുതി കൊടുത്തു. അങ്ങനെ അതിനിട്ട് നിത്യവും ഇട്ട് പീഡനവും ആടിയും ചവിട്ടും. കാരണം അവർ എന്തൊരോ ഒളിച്ചു വയ്ക്കുന്നു ഞങ്ങളെ, കാരണം അവൻ എന്തൊരോ മെൻ്റൽ പ്രോബ്ലം ഉണ്ട്, അത് ഒളിച്ചു വയ്ക്കുന്നു. അവൻ മദ്യപാനിയാണ്, അത് വെളിയിൽ പറയാൻ പാടില്ല. വെള്ളം അടിച്ചെന്നാൽ അവൻ്റെ മാമിയുടെ പറയാൻ പാടില്ല, കുഞ്ഞമ്മയാരുടെ പറയാൻ പാടില്ല, ആടിയും പറയാൻ പാടില്ല. അതൊക്കെ ഒരു നിർബന്ധമാണ്. അങ്ങനെ അതിനെ ആടിച്ചും സഹിച്ചും ഇവിടെ വന്നു. ഇവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പം ഒരു വക്കീലിനെയും കൊണ്ട്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അതുപോലെ വക്കീലിനെയും കൊണ്ട് അവരൊക്കെ ഇനി താല്പര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞ്. വേണ്ട, ഇതാണ് സംഭവിച്ചത്. ഇനിയും ഞങ്ങളെപ്പോലെ കണ്ണീര് കുടിക്കാൻ ഇനിയും ഒരു കുടുംബങ്ങൾക്കും ഉണ്ടാവില്ല, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇത് സ്ത്രീധനമായാലും നീ എന്തൊരു കണ്ട്, സ്ത്രീധനം കുറവായിട്ട് ഏതെങ്കിലും കല്യാണത്തിന് പോയിട്ട് ആരെങ്കിലും ഉരുപ്പടി ഉണ്ടോ? ഇപ്പോൾ ആരും ഉരുപ്പടിയൊന്നും ചോദിക്കില്ല. ഓരോരുത്തരെ ഇടുന്ന ഡിസ്പ്ലേ കണ്ടാന്നും പറഞ്ഞ് ഫോട്ടോകളൊക്കെ എടുത്ത് കാണിക്കും. അതാണ് തള്ള ചെയ്യുന്ന പരിപാടി. എന്നിട്ടാണ് അവൻ കേൾക്കണം നീ എന്തൊരു കണ്ട ആളാവണത്, ഞങ്ങൾക്കൊരു പുടുക്കും ഇല്ല. അവരെ പറ്റി വിചാരിച്ച് കുറേ ഉരുപ്പടിയും കാറും കോപ്പും ഒക്കെ കൊണ്ട് കൊടുത്തു. എന്നാലും നമ്മൾ മാക്സിമം ബ്രേസ്ലെറ്റ് കൊണ്ട് കൊടുത്തു, വാഷിംഗ് മെഷീൻ കൊണ്ട് കൊടുത്തു, എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്.
അന്ന് മരണത്തിൻ്റെ അന്നും ഇയാൾ ഇവിടെ വന്ന് ശ്രീജേത എന്ന് പറഞ്ഞില്ലേ, ആ കക്ഷി ഇവിടെ നിൽക്കുകയായിരുന്നു. ഈ സംഭവം തുറക്കാൻ നേരത്തും അവൻ ഉണ്ടായിരുന്നു, തള്ളി തുറക്കാൻ. എന്നിട്ട് അവൻ നിന്നിട്ട് ഞാൻ വിചാരിച്ച അവൻ ആശുപത്രി കൂടെ പോവായിരിക്കുന്നു. അവൻ കളഞ്ഞിട്ട് പോയി. ഇവിടെ വന്നത് നമ്മൾ അടുത്തുള്ള പയ്യന്മാർ, ബി ജെ പിയിലൊക്കെ പ്രവർത്തിക്കുന്ന കമ്മുൻ കൗൺസിലർ, അദ്ദേഹത്തിൻ്റെ സഹായമാണ് നമുക്കുണ്ടായിട്ടുള്ളത്, സജി എന്ന് പറയും. അല്ലാതെ ഞാൻ മുമ്പേ ഒരു പാർട്ടി പ്രവർത്തനം എന്തും, ഇപ്പോൾ ഇപ്പോഴും വയ്യാത്തതുകൊണ്ട് ഒരു പാർട്ടിയിലും ഞാൻ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ ഈ ഇലക്ഷൻ സമയത്ത് വാർഡ് കമ്മിറ്റി അതിനും ഇതിനും ഒക്കെ പോയിട്ടുണ്ട്. എൽ ഡി എഫിലേക്ക് ഒരു കൂറ് നമുക്ക് എവിടെ വല്ലതും സംസാരിക്കാം. അവർ പറയുന്നതും അങ്ങനെ തന്നെ. അവൾക്ക് എന്തായിരുന്നു ഫെമിനിസം കൂടിപ്പോയെന്ന്, അതാണെന്ന്. പക്ഷേ ആ ഫെമിനിസത്തിൻ്റെ ഒരു പാർട്ടിക്കാരെയും നമ്മളിവിടെ കണ്ടില്ല. വോട്ടിന് മാത്രം വന്ന് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്, അല്ലാതെ അവരൊന്നും തിരിഞ്ഞു നോക്കിയില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതൊരു നമ്മളെ കുട്ടി പയ്യനെ അവർ വന്നിട്ട് ഒരു കാര്യമില്ല, അവരൊക്കെ ഒത്തിരി കൊണ്ടു തരാനില്ല. എന്നാലും കാര്യം ചോദിക്കാൻ പോലും ഒരു ഈ പയ്യനാണ് നമുക്ക് ആക്റ്റീവായിട്ട് നിന്നത്. എൻ്റെ അയൽവാക്ക പിള്ളേരും എൻ്റെ സുഹൃത്തുക്കളും മാത്രം ഇല്ല. പോലീസ് എൻ്റെ കൂടെ ഒരു ചോദ്യത്തിനും വന്നില്ല. ഒന്ന് ഇനി വരുമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു, അത് വന്നില്ല. എൻ്റെ അടുത്ത് ചോദിക്കാൻ വന്നില്ല. ഒരു കുട്ടി ഇത് തുടരെ തുടരെ ഇങ്ങനെ നടക്കുന്ന, ഇത് കൊല്ലത്ത് നടന്ന അതേ സംഭവം പോലെയാണ്. ബാത്റൂമിൽ ഇതും കാണിച്ചേക്കുന്നത്, ഷാളിൽ ബാത്റൂമിൻ്റെ വെന്റിലേഷനിൽ അത് കെട്ടി, കഴുത്തിലും കെട്ടി തൂങ്ങി. ഈ വെള്ളത്തിൻ്റെ സൗണ്ട് കൊണ്ട് നമ്മൾ അവൾ കുളിച്ചിട്ടിറങ്ങും. ഒടുക്കൻ നമ്മൾ ഈ ബാത്റൂമിൻ്റെ കതുപ്പ് ഇട്ടൂല, ഈ ഫ്രണ്ട് മുറിയിൽ. അത് എപ്പോഴും അങ്ങനെ തന്നെ, അതെല്ലാം തലയൊക്കെ കതി സുന്ദരിയായി ഇറങ്ങുമ്പോഴേ ഈ കതു തുറന്ന് വെളിയിറങ്ങുള്ളൂ. അതുപോലെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. ഒടുക്കം വിളിച്ചിട്ടും വിളിച്ചിട്ടും അതിനെ തള്ളി തുറക്കും, കുത്തി ഒടുക്കം. അതിൻ്റെ കുറ്റി ഉയരത്തെ കുറ്റിയാണ് ഇട്ടിരുന്നത്. ഒടുക്കം കുത്ത് പാരേന്ദ്രൻ എൻ്റെ ഏട്ടത്തീരെ മോമെന്നാണ് അത് കുത്തി ഉയർത്ത്. അവനാണ് എടുത്തതും അഴിച്ചതും എടുത്ത് കട്ടിലിൽ കൊണ്ടുവച്ച് ഒന്ന് പ്രസക്കെ ചെയ്ത് നോക്കിയിട്ടും രക്ഷയില്ല. ശരീരം ബോഡി മുഴുക്കൻ നീലിച്ച് അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആഘാതം ഉണ്ടായത് സഹിക്കാൻ പറ്റുന്നില്ല. അവൻ എല്ലാ ധൈര്യവും കൊടുത്ത് ഞാൻ ഉണ്ടല്ലോ നിനക്ക് എന്ന് പറഞ്ഞു. അന്നി ഞാൻ ഇങ്ങനെ എനിക്ക് നിനക്ക് കല്യാണം, അതൊക്കെയാണ് ആ കുട്ടി ചിന്തിക്കുന്നത്. അവൾക്ക് ഇനി ഒരു കല്യാണം വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അവളെ മൂക്കിലിട്ട് ഇടിച്ചു കൊടുത്തു. മൂക്കിലടിച്ച് അടിയൊക്കെ മിക്ക ദിവസവും കൊടുക്കുന്നുണ്ട്. വലിച്ച് കട്ടിലിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ അവൻ വലിച്ച് എടുത്ത് കട്ടിലിൽ കിടത്തി അവൻ തള്ളയും തന്തിയും ചെന്നാൽ ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടി അവളെ പുറത്ത് കിടന്ന് കുറേ ദിവസം കുറുക്ക് വേദനാന്നും പറഞ്ഞ് നടക്കണുണ്ട്. ആ ഒരുത്തരും വിളിച്ചില്ല. അവർ വിളിച്ചൊന്നുമില്ല. അവരിങ്ങോട്ട് വന്നുമില്ല. പോയവർ പിന്നെ വന്നേ ഇല്ല. ഞാൻ ഫോൺ ചെയ്ത് നീ കുട്ടിയെ ഇങ്ങനെ അനാവശ്യം പറയുന്നല്ല അശോക എന്ന്, അയ്യോ ഞങ്ങളങ്ങനെയൊന്നും പറയില്ല. ഞാൻ പറഞ്ഞ് നീ ഇവിടെ വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഫോണിൽ കൂടെ സംസാരിക്കാം. ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞവൻ ഒരു നാമധേയമില്ല, വിളിച്ചു പോലും ചോദിച്ചിട്ടില്ല. ഇവൻ എന്തോ അസുമാനസിക രോഗിയാണ്. അവനെ ചികിത്സിക്കാത്തതിന് പകരം ഇവളെ ചികിത്സിച്ച് അങ്ങനെ അവർ കുറേ സമ്പാദിച്ച് വെച്ചൊക്കെയാണ് ഇവളെ തെറ്റുകൾ. ഇനി ഒരു പെൺകുട്ടിക്കും ഈ ഒരു ദുർഗതി സംഭവിക്കരുത്. ഒരു മാതാപിതാക്കളും ഈ മരണങ്ങളുടെ പേരിൽ കണ്ണീരൊഴുക്കരുത്. ഒരു സ്ത്രീധന പീഡനങ്ങളുടെയും ഭർതൃപീഡനങ്ങളുടെയും പേരിൽ ഒരു പെൺകുട്ടിയും ജീവനൊടുക്കരുത്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.